വാർത്തകൾ തുടരുന്നു. ജില്ലാ അത്ലറ്റിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവന്ന കോച്ചിംഗ് ക്യാമ്പ് സമാപിച്ചു. മീന്തുള്ളി ക്യാപ്റ്റൻ അക്കാദമിയിൽ നടന്ന സമാപന ചടങ്ങ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ആൻഡ് അത്ലറ്റിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ റിട്ടയേർഡ് ക്യാപ്റ്റനും ഒളിമ്പ്യനുമായ കെ എസ് മാത്യുവിന്റെ വീട്ടുമുറ്റത്തെ ട്രാക്കിലാണ് കായിക താരങ്ങൾക്കായി അത്ലറ്റിക് പരിശീലനം നടത്തിവരുന്നത്. കോച്ചിംഗ് ക്യാമ്പിന്റെ സമാപന യോഗം ചെറുഴ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ പഞ്ചായത്തിനെ ലോകമാകെ ശ്രദ്ധിക്കുന്ന നിലയിലേക്ക് കുട്ടികൾക്ക് പരിശീലനം കൊടുത്ത് ജില്ലയിൽ ഒന്നാം സ്ഥാനത്ത് മാത്യു മാഷിന്റെ അടവുള്ള പല സ്കൂളിലും മാഷ് എന്നെ ശരി അങ്ങനല്ല അങ്ങനെ ഒരു മാഷ് പക്ഷേ ചില ആളുകളിൽ നിന്നൊക്കെ നല്ല അഭിപ്രായങ്ങളും അനുഭവങ്ങളും നല്ല മാഷ് കിട്ടിയാണ് എനിക്ക് തോന്നുന്നത്. അല്ലെ ചില സ്കൂളിലൊക്കെ പരിശീലനത്തിന് പോയി ചോദിക്കുമ്പോൾ അതിന്റെ പി ടി ഉണ്ട് മറ്റ് കമ്മിറ്റികളുണ്ട് അതിന്റെ ചാർജ് ഉള്ള ആളുകളൊക്കെ ഉണ്ട് അവർ ചിലപ്പോൾ എല്ലാ അർത്ഥത്തിൽ ഒരു വ്യക്തി ചെന്ന് ഈ കാര്യത്തിലൊക്കെ മുൻകൈ ഉയർത്തി ചെല്ലുമ്പോൾ അങ്ങനെ സഹായിക്കണമെന്ന് അവർക്ക് കുറെ നിയമപരമായ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പിന്നെ അവിടുത്തെ കാര്യം ഞാൻ കുറ്റം പറഞ്ഞല്ല. പക്ഷെ അവിടെ കീഴടങ്ങിയോ മാഷ് കീഴടങ്ങിയില്ല എന്താ ചെയ്ത ഞാൻ ചോദിച്ചു മാഷ് ഏതാണ്ട് സാറ് എത്ര പൈസ ചിലവായിട്ടുണ്ടാവും ഏതാണ്ട് ഒരു 10-40 ലക്ഷം രൂപ ഈ കമ്പിക്കൊക്കെ വെച്ച് വരെയല്ലേ അല്ലേ 10-40 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് വേണമെങ്കിൽ ആ വലിയ ലാഭവും കാര്യമൊക്കെ നോക്കുവാണെങ്കിൽ എന്താ ചെയ്യാം മാഷ് എന്ത് ചെയ്യാൻ പറ്റും ലാഭമൊക്കെ ആണ് അത് വേണേ ബാങ്കിൽ ഇട്ടാ പലിശ കിട്ടിയാ പൈസ കിട്ടും പറയല്ലേ. പാലാവയൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ മെൻഡലിൻ മാത്യു സ്വാഗതം പറഞ്ഞു. അത് സ്പോർട്സിന്റെ ബേസ്മെന്റ് കൂടെ തന്നെയാണ്. ഞാൻ ഇവിടെ നിൽക്കാനും ഇങ്ങനെ നിൽക്കാനും ഒക്കെ കാരണം ആ ഒരു സ്പോർട്സിനാണ്. കാരണം ആ ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു പ്രക്രിയ എൻ്റെ ലൈഫിൽ എനിക്ക് ഉണ്ടായതുകൊണ്ടാണ്. എം എസ് സി കെമിസ്ട്രി എടുത്ത് പി എച്ച് ഡി എടുത്ത് എൻ ഐ എസ് അത്ലറ്റിക് കോച്ച് ആയ എനിക്ക് ഇങ്ങനെ അത്രത്തോളം അങ്ങനെ ഉയരാനുള്ള കാരണം തന്നെയാണ്. കണ്ണൂർ ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ജോസഫ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം സജിത സജി, കണ്ണൂർ യൂണിവേഴ്സിറ്റി പ്രതിനിധി യാസർ, കെ എ സെബാസ്റ്റ്യൻ, പി എം മാത്യു എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ക്യാപ്റ്റൻ കെ എസ് മാത്യു ക്യാമ്പ് വിവരണം നടത്തി. സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് സ്പോർട്സ് ഡിവിഷൻ ഒന്നുമില്ല, ഈ ചുണ്ടേൽ ഗ്രൗണ്ട് വരുമെന്ന് വിചാരിച്ചു ഉണ്ട് വരണം. അന്നേരം നമ്മൾ ഇതിനെ ഇച്ചിരി പ്രോഗ്രസ് ആക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ആൽബിൻ സ്റ്റേറ്റിൽ മെഡൽ മേടിച്ചെങ്കിൽ ഈ ആൽബിന് ആ സിന്തറ്റിക് റൺവേൽ ആഴ്ചയിൽ ഒരു വർക്കൗട്ടേ ഉണ്ടാവുള്ളൂ, അത് കൂടുതൽ വെച്ചിട്ട് എഞ്ചുറിയിൽ വരും. ഈ സിന്തറ്റിക് എന്ന് പറയുന്നത് 16 വയസ്സിന് മുകളിലേക്ക് ഒറിജിനൽ ടെക്നിക്കിന് മാത്രം യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് സിന്തറ്റിക് ട്രാക്ക്. അല്ലാണ്ട് ഇവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ഇവർക്ക് വേണ്ടിയിട്ടുള്ളത് സ്മൂത്ത് സർഫേസ് ഈ മണ്ണ്. പിന്നെ നിങ്ങൾക്ക് കടൽ തീരത്തോടാൻ പോകണോ, അത് അതിനകത്ത് ചെയ്യാം. ചാടിച്ചില്ലേ നിങ്ങൾ, കണ്ണൂർ പോകേണ്ട ആവശ്യമില്ല, ഇതിനകത്ത് തന്നെ നടക്കും. അതിനാ മണൽ കൊണ്ടിട്ടിരിക്കുന്നത്. ബിജു തോമസ് നന്ദി പറഞ്ഞു.